തന്റെ കൂടെ 28 വർഷം ദാമ്പത്യ ജീവിതത്തിൽ തന്റെ കൂടെ നിന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഇത്രമേൽ സ്നേഹിച്ച ഒരു ഭർത്താവാണ് ഇത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഖദീജ എന്ന് പറയും ആരെയാണെന്നറിയോ ഇസ്ലാമിൽ പുണ്യ നിബിഡങ്ങൾ വിവാഹം ചെയ്ത വിവാഹങ്ങളെ നിരൂപിക്കുന്ന നിരൂപകന്മാർ മനഃപൂർവ്വം കണ്ണു ചിമ്മി ഇരുട്ടാക്കുന്ന ആളുകളോട് പറയട്ടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിബിഡങ്ങളുടെ ആദ്യ ഭാര്യയായ 28 കൊല്ലം കൂടെ ജീവിച്ച് വേറൊരു സഹഭാര്യ കൂടെയില്ലാതെ ഖദീജ ബീവി വഫാത്താകുന്നവരെ വേറൊരു കല്യാണം നിബിഡങ്ങൾ കഴിച്ചിട്ട് പോലുമില്ല തങ്ങളൊരു മനുഷ്യനായിരിക്കെ പ്രവാചകരല്ലാതെ കേവലം ഒരു മനുഷ്യരായിരിക്കെ ആദ്യമായി നിബിഡങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയെ സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യ ഒരു ഭാര്യയാണ് ഹബീബ നിബിഡങ്ങൾ സ്വീകരിച്ചത് എന്നാൽ പ്രവാചകത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് പ്രവാചകർക്ക് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഖദീജ റളിയല്ലാഹു അൻഹ നിബിഡങ്ങളെക്കാൾ 15 വയസ്സ് മുതിർന്നവരാണ് ഇതെന്താണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാണാത്തത് 15 വയസ്സ് നബിയെക്കാളും മുതിർന്ന രണ്ട് തവണ നബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട വിധവയാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി ഞങ്ങൾ പറയുമായിരുന്നു എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എൻ്റെ ഖദീജ അവളെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ സഹോദരിയായ ഹാലാ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ പുണ്യ നബിയുടെ വീട്ടിലേക്ക് വരുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പുണ്യ നബിയോട് സലാം പറഞ്ഞു വരുമ്പോ ആ ശബ്ദം ഖദീജയുടെ ശബ്ദം ആ സലാം ഖദീജ ബീവിയുടെ സലാം അയ്യാമു ഖദീജ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെയുണ്ടായിരുന്ന ദിവസങ്ങൾ ഹബീബിന് ഓർമ്മ വരികയാണ് ഇരുന്നിരുന്ന നിബിഡങ്ങൾ ചാടി എഴുന്നേറ്റു ഹാലാ ബീവിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ ഇത് കണ്ടപ്പോ ഹബീബിന്റെ കൂടെയുള്ള സുദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മയായ ആയിഷത്തു സുദ്ദീഖ ബിൻതു സുദ്ദീഖ് റളിയല്ലാഹു അൻഹ അസൂയ കൊണ്ട് നബിയോട് പറഞ്ഞു നബിയേ എന്നോ കാലത്ത് വൃദ്ധയായി മരിച്ചുപോയ മരിക്കുമ്പോ 68 വയസ്സുണ്ട് ഖദീജ ബീവിക്ക് 68 വയസ്സിൽ മരിച്ചുപോയ ആ ഖദീജ ബീവിയെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുകയാണോ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ ആ വൃദ്ധയെക്കാളും എത്രയോ നല്ല ചെറുപ്പക്കാരിയായ ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ എന്നിട്ട് ഹാലയുടെ ശബ്ദം കേട്ടപ്പോ അങ്ങങ്ങ് ചാടി എഴുന്നേറ്റല്ലേ എന്ന ഭാവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ ഹബീബ നബി ഞങ്ങൾ പറഞ്ഞു ആയിഷ എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ എന്റെ ഖദീജയെ പോലെയാവാൻ നിങ്ങൾ ചെറുപ്പക്കാരിയാവാം ഖദീജയേക്കാൾ സൗന്ദര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം ഖദീജയേക്കാൾ നിങ്ങൾ ആരോഗ്യവതികളായിരിക്കാം എന്നാൽ എന്റെ ഖദീജ ഈ ഉമ്മത്തിൽ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്റെ അനുയായികൾ എന്നെ കല്ലെറിഞ്ഞു കൊണ്ടിരുന്നപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ ആരാധ്യനായ പടച്ചതമ്പുരാൻ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത എന്നാൽ കണ്ണുകളെയും സർവചരാചരങ്ങളെയും പടച്ച ഒരേ ഒരുത്തനാണെന്നും അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്നും എന്റെ മുമ്പിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഖദീജ ബീവിയുടേതാണ് ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ വാസതിനീ ബിമാലിഹാ സമ്പത്തില്ലാതിരുന്ന കാലത്ത് എനിക്ക് സമ്പത്ത് കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജ ദീനിന് സഹായം ചെയ്തിട്ടുണ്ട് ഖദീജ പാവപ്പെട്ടവരെ സഹായിച്ചവരാണവര് എന്റെ ഖദീജ എന്റെ 6 മക്കളുടെ ഉമ്മയാണ് 4 പെൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾക്കും ജന്മം കൊടുത്ത എന്റെ മക്കളുടെ ഉമ്മയാണ് ഖദീജ ആയിഷ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല എന്ന് നിബിദങ്ങൾ പറയുമ്പോ 68 വയസ്സിൽ വൃദ്ധയായി മരിച്ചുപോയ ഒരു ഭാര്യയെ കുറിച്ചാണ് നിബിദങ്ങൾ ഈ പറയുന്നത് അവിടെ നിന്ന് പറയുമായിരുന്നു റിസ്ഖു ബിർറഹാ റിസ്ഖു ബിർറഹാ ഖദീജ റിസ്ഖു തുഹിബ്ബഹാ
ഖദീജ ബീവിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയതാണ്. ഖദീജ ബീവിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു തന്നതാണ്. എനിക്ക് അത്രമേൽ ബീവിയെ ഇഷ്ടമാണ്. ഒരു നല്ല വസ്ത്രം വന്നാൽ അത് കഷ്ണമാക്കി ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. നല്ല ഭക്ഷണം വന്നാൽ ഇത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. എല്ലാം എല്ലാം ഖദീജ ബീവിയെ ഓർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വരുന്നു, ജുസാമ എന്ന് പറയുന്ന മഹദി. ആ മഹദിക്ക് നബി ഞങ്ങൾ പേര് മാറ്റിക്കൊടുത്തു, അന്തി ഹസ്സാന, നിങ്ങളുടെ പേര് ഹസ്സാന എന്നാണ്. ജുസാമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പല്ല് കൊഴിഞ്ഞു പോയ ഒരു ഉമ്മൂമ്മയായിരുന്നു അത്. ഹബീബിന്റെ മുമ്പിൽ ഒരുപാട് നേരം സംസാരിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് പല കഥകളും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഇതെന്താ കഥ? ഒരു വൃദ്ധയായ ഉമ്മയോട് ഇത്ര വലിയ കിന്നാരം പറയാൻ എന്താണ്? ആരാണിവർ? ആയിഷ, നിങ്ങൾക്കറിയില്ല, എന്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ കാണാൻ വന്നിരുന്ന ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നവര് ജുസാമ റളിയല്ലാഹു അൻഹ, ഹസ്സാന റളിയല്ലാഹു അൻഹ. എപ്പോഴും എപ്പോഴും ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ ഊഷ്മള ബന്ധമായി മരണപ്പെടുന്നത് വരേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല ഭർത്താവായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി.